ഓരോ സ്ഥലങ്ങൾക്കും ചരിത്രപരമായ ഒരു കഥ പറയാനുണ്ടാകും. ഈ രീതിയിൽ ഏറെ പ്രസിദ്ധിയാർജിച്ച ലോകത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ സ്ഥലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദ ടാരോട്ട് ഗാർഡൻ. ഏറെ മനോഹരമായതും അതോടൊപ്പം അത്ഭുതം ജനിപ്പിക്കുന്നതുമായ ഒന്നാണ് ഇവിടം. ടാരറ്റ് ഗാർഡൻ ഹിസ്റ്റോറിക് ടാരോട്ടിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ശില്പ ഉദ്യാനമാണ്. ഫ്രഞ്ച് അമേരിക്കൻ കലാകാരനായ സെൻഫാലെ ബെസിയ ഫിയോറെറ്റിനെയാണ് ഈ രീതിയിലൊരു ഉദ്യാനം രൂപകൽപ്പന ചെയ്യുവാനുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. 1998-ൽ ഈ ഉദ്യാനം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുകയും ചെയ്തു. ബാഴ്സലോണയിലെ ഗഡസ് പാർക്ക്, ബോമാർസോയിലെ പാർക്കോസി മോസ്ട്രി, സൈമൺ റോഡിയുടെ വാട്ടർ ടവേഴ്സ് എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സെൻഫാലോ ഈ ഉദ്യാന പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ടാരോറ്റിന്റെ വലിയ രഹസ്യങ്ങളെക്കുറിച്ചുള്ള സൂചനകളെയാണ് ഇവിടെയുള്ള പ്രതിമകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഇവിടെ മാന്ത്രികപരമായ അനുഭൂതിയാണ് നൽകുന്നതെന്ന് ചില സന്ദർശകർ അഭിപ്രായപ്പെടുന്നുണ്ട്. നമ്പർ 9, ദ ആൻഷ്യൻ വില്ലേജ് ഓഫ് ഷിറക്കാവ ഗോ. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് ഈ ഗ്രാമം. ജപ്പാനിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. വിദൂര ഷോഗാവ നദീതടത്തിൽ 68 ഹെക്ടർ വിസ്തൃതിയുള്ള ചരിത്ര പ്രാധാന്യമുള്ള 3 പർവ്വത ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഈ സാംസ്കാരിക സ്വത്ത് മധ്യ ജപ്പാനിലെ ഗിഫുട്ടോയാമ അതിർത്തിയിൽ വ്യാപിച്ചിരിക്കുന്നു. ഇവിടെയുള്ള 3 ഗ്രാമങ്ങളും ഒരു വിദൂര താഴ്വരയിലാണ് കാണപ്പെടുന്നത്. ചുറ്റും ഉയർന്നതും പരുക്കനുമായ പർവ്വതങ്ങളാൽ മൂടപ്പെടുകയും ശൈത്യകാലങ്ങളിൽ അതിശക്തമായ രീതിയിലുള്ള മഞ്ഞുവീഴ്ച ലഭിക്കുകയും ചെയ്യുന്നു. ഈ പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന വീടുകളെല്ലാം തന്നെ തനത് നാടൻ രീതിയിലാണ് കാണപ്പെടുന്നത്. ഇവരുടെ വാസ്തുവിദ്യ പാരമ്പര്യം ലോകത്തിനു മുന്നിൽ തന്നെ ഏറെ അതിശയമുണർത്തുന്ന ഒരു സംഗതിയാണ്. നമ്പർ 8, ദ ഒയാസിസ് ഓഫ് ഹുവാകാച്ചിന. തെക്കു പടിഞ്ഞാറൻ പെറുവിലെ ഒരു ചെറിയ മരുപ്പച്ചയ്ക്ക് ചുറ്റുമുള്ളതും മണൽ തീരങ്ങളാൽ ചുറ്റപ്പെട്ടതുമായ ഗ്രാമമാണ് ഹുവാകാച്ചിന. ഇക്ക എന്ന പ്രധാനപ്പെട്ട നഗരത്തിൽ നിന്നും 5 കിലോമീറ്റർ മാറിയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. 1991-ലാണ് ഈ രീതിയിലൊരു പ്രദേശത്തെ രൂപകൽപ്പന ചെയ്തെടുത്തത്. ഹുവാകാച്ചിനയിൽ സ്ഥിരമായി 100ഓളം ആളുകൾ വസിക്കുന്നുണ്ട്. കൂടാതെ ഓരോ വർഷവും 10,000 കണക്കിന് വിനോദസഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നു. അമേരിക്കയിലെ ഒയാസിസ് എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്ത് അതിമനോഹരമായ തടാകം നിലനിൽക്കുന്നുണ്ട്. ഐതിഹ്യമനുസരിച്ച് ഇവിടുത്തെ തടാകത്തിൽ കുളിക്കുന്നത് ആസ്മ, ബ്രോങ്കൈറ്റിസ്, സന്ധിവാദം എന്നിങ്ങനെയുള്ള രോഗങ്ങളെ ശമിപ്പിക്കും എന്ന് പറയപ്പെടുന്നു. ഈ രീതിയിൽ ഏറെ പ്രത്യേകത നിറഞ്ഞ ഒരു പ്രദേശമാണിത്. നമ്പർ 7, ദ ബ്ലൂ ഐ അൽബേനിയ. തെക്കൻ അൽബേനിയയിലെ ഫിനിക് മുനിസിപ്പാലിറ്റിയിലെ മുസിന ഗ്രാമത്തിന് സമീപത്തുള്ള അതിമനോഹരമായ പ്രകൃതിദത്ത പ്രതിഭാസവും നീരുറവയും ആണിത്. 50 മീറ്ററിലധികം ആഴത്തിൽ ജലത്തിന്റെ ആഴം നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ ഇതിന്റെ കൃത്യമായ ആഴം എത്രയെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതിമനോഹരമായ ഭൂപ്രകൃതിയാണ് ഈ പ്രദേശത്തെ ഏറെ ശ്രദ്ധേയമാക്കുന്നത്. ആയതിനാൽ തന്നെ നിരവധി വിനോദസഞ്ചാരികളാണ് ദിനംപ്രതി ഇങ്ങോട്ടേക്ക് എത്താറുള്ളത്. 25 കിലോമീറ്റർ നീളമുള്ള ബിസ്ട്രിക് നദിയുടെ പ്രാരംഭ ജലസ്രോതസ്സുകളിൽ ഒന്നാണ് ബ്ലൂ ഐ. യുനെസ്കോയുടെ അതിമനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണിവിടം. ഇവയെ ചുറ്റിപ്പറ്റി നിരവധി ടൂറിസ്റ്റ് പദ്ധതികളും ഇന്നും നടപ്പിലാക്കുന്നുണ്ട്. നമ്പർ 6, മെന്റൻഹാൾ ഐസ് കേവ്സ്, അലാസ്ക. 13.6 മൈൽ നീളമുള്ള ഒരു ഹിമാനിയാണ് മെന്റൻഹാൾ ഗ്ലേസിയർ. ഇവിടം വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. തെക്ക് കിഴക്കൻ പ്രദേശമായ ജുനൈവിൽ നിന്നും 12 മൈൽ മാറി ടോങ്കാസ് വനത്തിന് സമീപത്താണ് ഈ പ്രദേശം നിലകൊള്ളുന്നത്. മെന്റൻഹാൾ ഗ്ലേസിയർ റീക്രിയേഷൻ ഏരിയയുടെ ഭാഗമായാണ് ഹിമാനിയും ചുറ്റുമുള്ള സ്ഥലങ്ങളും സംരക്ഷിക്കപ്പെടുന്നത്. ഗുഹയ്ക്ക് സമാനമായ രീതിയിലുള്ള മഞ്ഞുകട്ടകൾ രൂപീകരിക്കപ്പെടുന്നു. കൂടാതെ അതിമനോഹരമായ ദൃശ്യഭംഗിയാണ് ഈ പ്രദേശം കാഴ്ചവെക്കുന്നത്. ആയതിനാൽ തന്നെ നിരവധി ആളുകളാണ് ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കാലാവസ്ഥയിലും താപനിലയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഹിമാനിയുടെ നിലനിൽപ്പിന് ഭീഷണിയായി മാറുന്നു. ആയതിനാൽ തന്നെ ഇതിന് ബദലായി കരുത്ത് നൽകുന്നതിനായി നിരവധി പ്രവർത്തനങ്ങളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. നമ്പർ 5, ദ ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന കുംബൽഗഡ് കോട്ട നിരവധിയായ രഹസ്യങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. 300-ലധികം പുരാതന ക്ഷേത്രങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ കോട്ടയും അതിപുരാതനമായ മതിലും പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. 2013-ൽ കംബോഡിയയിലെ ഫനാപൈനിൽ നടന്ന ലോക പൈതൃക സമിതിയുടെ 37-ാമത് സെക്ഷനിൽ കുംബൽഗഡ് കോട്ടയും രാജസ്ഥാനിലെ മറ്റ് 5 കോട്ടകളും യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളിൽ ഇടം പിടിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കോട്ട സമുച്ചയങ്ങളിൽ ഒന്നാണിത്. ഈ കോട്ട പണികഴിപ്പിച്ചത് വാസ്തുശില്പ കലാകാരനായ മന്ദൻ ആണെന്ന് കരുതപ്പെടുന്നു. ആരവല്ലി നിരയിൽ സമുദ്രനിരപ്പിൽ നിന്നും 1000 മീറ്റർ ഉയരത്തിൽ നിലനിൽക്കുന്ന കോട്ടയിൽ 36 കിലോമീറ്റർ നീളമുള്ള ചുറ്റുമതിലുണ്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ മതിലുകളിൽ ഒന്നായി മാറുന്നു. കുംബൽഗട്ടിൽ നിരവധിയായ കവാടങ്ങളും അമൂല്യ വസ്തുക്കളും നിലനിൽക്കുന്നുണ്ട്. നമ്പർ 4, റാങ്കൽ ഐലൻഡ്, റഷ്യ. കാലാവസ്ഥ പ്രത്യേകതയാലും ഭൂമേഖലയുടെ സവിശേഷതയാലും ശ്രദ്ധേയമായ ഒരു ദ്വീപാണിത്. റഷ്യയിലെ പ്രകൃതി വിഭവ പരിസ്ഥിതി മന്ത്രാലയം ഭരിക്കുന്ന ഫെഡറൽ പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങളാണ് റാങ്കൽ ദ്വീപും ഹെറാൾഡ് ദ്വീപും. ദ്വീപിനെയും അതിനു ചുറ്റുമുള്ള ജലത്തെയും സപ്പോപേട്നിക് എന്ന് വിളിക്കുന്നു. ആയതിനാൽ തന്നെ ഉയർന്ന തലത്തിലുള്ള സംരക്ഷണം ലഭിക്കുകയും ശാസ്ത്രീയമായ ആവശ്യങ്ങൾക്കല്ലാതെ പ്രായോഗികമായി എല്ലാ മനുഷ്യ പ്രവർത്തനങ്ങളെയും ഒഴിവാക്കുകയും ചെയ്യുന്നു. 2003 കണക്കുകൾ അനുസരിച്ച് 4 റേഞ്ചർമാർ ദ്വീപിൽ വർഷം മുഴുവൻ താമസിക്കുന്നു. അതോടൊപ്പം 12ഓളം ശാസ്ത്രജ്ഞരുടെ പ്രധാന സംഘം ഇവിടെ ഗവേഷണം നടത്തുകയും ചെയ്യുന്നു. അപ്പർ പ്രീഗാബ്രിയർ മുതൽ ലോവർ മെസോസോയിക് വരെയുള്ള നിരവധിയായ അഗ്നിപർവ്വത പാറകൾക്ക് സമാനമായ പാറകളെ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. നമ്പർ 3, വാഡി റം ജോർദാൻ. തെക്കൻ ജോർദാനിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ് വാഡി റം. വാലി ഓഫ് മൂൺ എന്ന പേരിലും ഈ പ്രദേശം അറിയപ്പെടുന്നുണ്ട്. 2011 ഈ പ്രദേശം ലോക പൈതൃക സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു. ചരിത്രാതീത കാലം മുതൽക്കേ വാഡി റം മനുഷ്യ സംസ്കാരത്തിന്റെ അടയാളമായി വിലയിരുത്തി വരുന്നു. നബീറ്റിയർ ഉൾപ്പെടെ പെട്രോഗ്ലിഫുകൾ, ലിഖിതങ്ങൾ എന്നിങ്ങനെ നിരവധിയായ സംസ്കാരങ്ങളുടെ അവശേഷിപ്പുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളെക്കുറിച്ചും അവിടെയുള്ള പ്രത്യേകതകളെക്കുറിച്ചും സംബന്ധിക്കുന്ന നിരവധിയായ ചരിത്രരേഖകളും പുസ്തകങ്ങളും രചിക്കപ്പെട്ടിട്ടുണ്ട്. ജോർദാനിലെ ഏറ്റവും പ്രശസ്തമായ ടൂറിസ്റ്റ് സൈറ്റുകളിൽ ഒന്നാണിവിടം. ഇവിടെ നിരവധിയായ ഇക്കോ അഡ്വഞ്ചർ പരിപാടികളും വിനോദ പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. നമ്പർ 2, സിഗിരിയ റോക്ക് ഫോർട്രസ്, ശ്രീലങ്ക. സിഗിരിയ അഥവാ സിംഹഗിരി ശ്രീലങ്കയിലെ മധ്യപ്രവിശ്യയിലെ അമ്പുള്ള പട്ടണത്തിന് സമീപം വടക്കൻ മദാല ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ പാറയിൽ നിർമ്മിച്ച ഒരു കോട്ടയാണ്. ഏകദേശം 200 മീറ്റർ ഉയരത്തിലാണ് ഇതിന്റെ പ്രാഥമിക ഭാഗങ്ങൾ കാണപ്പെടുന്നത്. പുരാതന ശ്രീലങ്കൻ ദിനവൃത്തമായ കുളവംശം അനുസരിച്ച് കശ്യപ രാജാവ് തന്റെ തലസ്ഥാനമായി തിരഞ്ഞെടുത്തതാണെന്നും ഈ പാറയുടെ മുകളിൽ കൊട്ടാരം നിർമ്മിക്കുകയും ചെയ്തതാണെന്ന് ചരിത്രരേഖകൾ അവകാശപ്പെടുന്നു. ഇതിന്റെ വശങ്ങൾ ഫ്രെസ്കോണുകൾ കൊണ്ട് അലങ്കരിക്കുകയും ഈ പാറയുടെ അരികിൽ അദ്ദേഹം വലിയൊരു സിംഹത്തിന്റെ രൂപം കവാടത്തിൽ പണി കഴിപ്പിക്കുകയും ചെയ്തു. ഇതിൽ നിന്നുമാണ് ഈ സ്ഥലത്തിന് ഇത്തരമൊരു പേര് ലഭിച്ചത്. രാജാവിന്റെ മരണശേഷം ഉപേക്ഷിക്കപ്പെട്ട ഈ പ്രദേശം ഇന്ന് മികച്ച ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. നമ്പർ 1, ബഡാബി സർട്ട്, ഇറാൻ. വടക്കൻ ഇറാനിലെ മസാന്തരൻ പ്രവിശ്യയിലെ സാരി നഗരത്തിന് 95 കിലോമീറ്റർ തെക്കുഭാഗത്തായി കാണപ്പെടുന്ന പ്രകൃതി പ്രതിഭാസമാണിത്. ആയിരക്കണക്കിന് വർഷങ്ങളായി സൃഷ്ടിക്കപ്പെട്ട സ്റ്റെപ്ഡ് ട്രാവർട്ടൈൻ ടെറസ് രൂപങ്ങളാണിത്. ചൂടുള്ള ധാതു നീരുറവകളിൽ നിന്ന് വെള്ളം ഒഴുകുകയും കാർബണേറ്റ് ധാതുക്കൾ പർവ്വത പ്രദേശത്തേക്ക് നിക്ഷേപിക്കപ്പെടുമ്പോഴാണ് ഈ പ്രതിഭാസം രൂപപ്പെടുന്നത്. സമുദ്ര നിരപ്പിൽ നിന്ന് 1840 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യത്യസ്ത ധാതു നീരുറവകളാണ് ബദാബ് സോട്ടിന്റെ ഉറവകൾ. ആദ്യത്തെ നീരുറവയിൽ വളരെ ചെറിയ രീതിയിൽ ഉപ്പുവെള്ളം അടങ്ങിയിരിക്കുന്നു. ഇത് ചെറിയൊരു പ്രകൃതിദത്ത കുളത്തിൽ ശേഖരിക്കപ്പെടുന്നു. ഇതിലെ ജലത്തിന് നിരവധി ഔഷധ ഗുണവും മൂല്യവും ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ രീതിയിൽ പ്രകൃതിയുടെ മനോഹരമായ സൃഷ്ടികളിൽ ഒന്നായി ഈ പ്രദേശത്തെയും പ്രതിഭാസത്തെയും വിലയിരുത്തുന്നു. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വിചിത്രമായ സ്ഥലങ്ങളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.